ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, പല ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി തൊട്ടടുത്തായിട്ട് ഇപ്പോൾ വരാൻ പോകുന്നത് പ്രധാനമായിട്ടുള്ളൊരു പരീക്ഷയാണ്, +2 ലെവൽ പ്രിലിമിനറി പരീക്ഷ. അപ്പോൾ +2 ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുക്കാം. ചില ആൾക്കാർ ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടായിരിക്കും, ചില ആൾക്കാർ ഇതിനു മുന്നേ +2 ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കൊക്കെ എഴുതിയിട്ടുള്ളതും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് +2 ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് നമ്മൾക്ക് കിട്ടുന്ന ഡേറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. Stage 1, Stage 2, Stage 3 എന്നിങ്ങനെ 6/8/2022 സാറ്റർഡേയിലാണ് Stage 1 എക്സാം. 27/8/2022 ശനിയാഴ്ച തന്നെയാണ് Stage 2 എക്സാം. 17/9/2022 സാറ്റർഡേയിലാണ് Stage 3 എക്സാം. പിന്നെ നെക്സ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന സമയമാണ് 1:30 to 3:30 PM വരെയാണ് പരീക്ഷയുടെ സമയം. പിന്നെ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്, Stage 1 എഴുതുന്ന കാൻഡിഡേറ്റിൻ്റെ എണ്ണം, Stage 2 എത്തുന്ന കാൻഡിഡേറ്റിൻ്റെ എണ്ണം, Stage 3 എഴുതുന്ന കാൻഡിഡേറ്റിൻ്റെ എണ്ണമാണ് നെക്സ്റ്റ് കോളത്തിലായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന അടുത്ത ബോക്സിലാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്, Stage 1 എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് 23/7/2022 തൊട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. Stage 2 12/8/2022 എന്നാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. Stage 3 3/9/2022 നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ആദ്യം 23/7/2022 ഹോൾ ടിക്കറ്റ് വന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷ എപ്പോഴായിരിക്കും, 12/8/2022 ആ ഒരു സമയത്തായിരിക്കും, അതായത് 27/8 അപ്പോൾ നിങ്ങൾക്ക് 12/8/2022 ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോഴും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ലെങ്കിൽ 3/9/2022 തൊട്ടായിരിക്കും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പരീക്ഷ 17/9/2022 പരീക്ഷ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് +2 യോഗ്യതയായുള്ള വിവിധ തസ്തികയിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷയ്ക്ക് June 11 വരെ നമുക്ക് കൺഫർമേഷൻ നൽകാനുള്ള സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ കൺഫർമേഷൻ നൽകുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും മെസ്സേജ് കാണിക്കുന്ന എന്താണ്, 23/7/2022 ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഹോൾ ടിക്കറ്റിൻ്റെ കാണിക്കുന്നത്. പിന്നീടാണ് മാറ്റം വരുന്നത്. അപ്പോൾ 2ാം ഘട്ട പരീക്ഷാ തീയതി നടപ്പാക്കിയതിന് ശേഷമുള്ള 2ാമത്തെ പ്രിലിമിനറി പരീക്ഷയാണിത്. അപ്പോൾ കൺഫർമേഷൻ നൽകുന്നവരുടെ എണ്ണമൊക്കെ കണക്കാക്കിയാണ് വൈകാതെ തന്നെ പരീക്ഷാ തീയതിയൊക്കെ പ്രഖ്യാപിക്കുന്നവരെ അതുപോലെ തന്നെ പ്രഖ്യാപിച്ചു. അപ്പോൾ എത്ര ഘട്ടങ്ങളാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി, 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇപ്പം പരീക്ഷ നടക്കുന്നത്. പരീക്ഷ എങ്ങനെയെന്ന് ചോദിച്ചാൽ 100 മാർക്കിനുള്ള ഒബ്ജക്റ്റീവ് OMR പരീക്ഷയാണ് പ്രിലിമിനറിക്കുണ്ടാവുക. 1.5 മണിക്കൂറാണ് പരീക്ഷാ ദൈർഘ്യം. ചോദ്യങ്ങൾ ഇപ്പോൾ നടന്നു വരുന്ന 10ാം തലം പ്രിലിമിനറി പരീക്ഷയുടെ രീതിയിൽ തന്നെയാവാനാണ് സാധ്യത. പരിഷ്കരിച്ച രീതിയിലുള്ള വിവരണാത്മക ചോദ്യങ്ങൾ നാമമാത്രമെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാം. പിന്നെ സിലബസ്, പിന്നെ നെക്സ്റ്റ് അറിഞ്ഞിരിക്കുന്ന വിശദമായ സിലബസ് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മളുടെ ചാനലിലും നമ്മൾ +2 പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെ പഠിക്കണമെന്നുള്ളതും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളന്ന് അറിഞ്ഞു വെക്കുക, ചരിത്രത്തിന് 5 മാർക്ക്, ഭൂമിശാസ്ത്രത്തിന് 5 മാർക്ക്, പൊതുഭരണത്തിൽ നിന്നും വരുമ്പോൾ 5 മാർക്ക്, ധനതത്വശാസ്ത്രത്തിൽ 5 മാർക്ക്, ഭരണഘടനയിൽ നിന്നും 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാകും, ബയോളജിക്ക് 5 മാർക്ക്, ഫിസിക്സ് കെമിസ്ട്രിയിൽ 5 മാർക്ക്, കമ്പ്യൂട്ടർ സയൻസിന് 5 മാർക്ക്, കലാകായിക സാഹിത്യത്തിന് 5 മാർക്ക്, കറണ്ട് അഫയേഴ്സിന് 5, ഗണിതം മാനസിക ശേഷിക്ക് 20, ജനറൽ ഇംഗ്ലീഷിന് 20, മലയാളത്തിന് 10 മാർക്ക് എന്നിങ്ങനെയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന മാർക്കിൻ്റെ ഘടന. ഇനി നെക്സ്റ്റായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളെങ്ങനെയാണ് തയ്യാറെടുപ്പ് എങ്ങനെയാകണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് 2ാം തവണ +2 തല പ്രിലിമിനറി പരീക്ഷയാണ് നടക്കുന്നത് എന്നതിനാൽ തന്നെ പരീക്ഷാ തീയതിയൊക്കെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുണ്ട്, സിലബസിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുണ്ട്. ഇത്തവണ പരീക്ഷ എഴുതുന്നവരിൽ ഭൂരിഭാഗവും കഴിഞ്ഞ തവണ പ്രിലിമിനറി എഴുതിയവരാകാനാണ് സാധ്യത. അതുപോലെ തന്നെ 10th പ്രിലിമിനറി ഒക്കെ എഴുതിയവരും ആ കൂട്ടത്തിൽ കാണും. ആ പരീക്ഷ കഴിഞ്ഞിട്ട് അധികമില്ലാത്തതിനാൽ തന്നെ അന്ന് തയ്യാറെടുപ്പ് നടത്തിയവർക്കൊക്കെ അതിൻ്റെ തുടർച്ച വിജയത്തിലേക്കുള്ള ഒരു വഴിയാകും.
സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന പോയിൻറ്റുകളിൽ കഴിഞ്ഞ തവണ പ്രിലിമിനറി പരീക്ഷയിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും വന്നെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നടന്നു വരുന്ന 10-ാം തല പ്രിലിമിനറിയിലും നേരത്തെ നടന്ന ബിരുദതല പ്രിലിമിനറിയിലേക്ക് നടന്നല്ലോ, അപ്പോൾ ഇതേ രീതിയിലൊക്കെ തന്നെയായിരുന്നു അത് നടന്നത്. അതുകൊണ്ട് തന്നെ സിലബസിലെ പോയിൻറ്റുകളിലെല്ലാം പരമാവധി വിവരങ്ങളൊക്കെ ശേഖരിച്ച് പഠിക്കുന്നത് നമുക്ക് മികച്ച മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഇംഗ്ലീഷ്, മാത്സ് ഒഴികെയുള്ള എല്ലാ വിഷയത്തിനും തുല്യമാർക്കാണ് നമ്മളിപ്പം കണ്ടു. അപ്പം ഇംഗ്ലീഷിന് 20 മാർക്ക്, മാത്സിന് 20 മാർക്ക്, മലയാളത്തിന് 10 മാർക്കുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ നല്ലൊരു രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു പോയിൻ്റാണ് മുൻ പരീക്ഷ. ഇപ്പം 2021 നടന്ന പ്ലസ് ടു തല പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യ പേപ്പറിനോടൊപ്പം തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളായി നടന്ന എല്ലാ പ്രിലിമിനറി മെയിൻ പരീക്ഷകളുടെയൊക്കെ ചോദ്യ പേപ്പർ ശേഖരിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ, പരീക്ഷകൾ എങ്ങനെയൊക്കെ ചോദ്യം വന്നു എന്നൊക്കെ വിലയിരുത്തി അനുബന്ധ വിവരങ്ങളൊക്കെ പഠിക്കണം. SCERT ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുക. മെയിൻ പരീക്ഷയും കൂടിയൊക്കെ മുന്നിൽ കണ്ട് വേണം നമ്മൾ പഠിക്കാൻ. അങ്ങനെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് ചോദിച്ചാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലും ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ, പൗൾട്ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ LD ക്ലർക്ക്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ LD ടൈപ്പിസ്റ്റ്, മീറ്റ് പ്രൊഡക്ട് ഓഫ് ഇന്ത്യയിലെ ടൈപ്പിസ്റ്റ് ക്ലർക്ക് തുടങ്ങിയവയാണ് കൂടുതൽ അപേക്ഷകളുള്ള തസ്തികൾ. അങ്ങനെ ഒരുപാട് അപേക്ഷകളൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ പ്രിലിമിനറി പരീക്ഷ കാണും. അതിൽ നിന്നും ജയിക്കുന്നവർക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയൊക്കെ സെപ്പറേറ്റ് പരീക്ഷയാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 10+2 ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒട്ടും തന്നെ സമയമൊന്നും കളയാതെ ഇന്നു മുതൽ തന്നെ നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങും. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് 2+2 തല പ്രിലിമിനറി പരീക്ഷയെക്കുറിച്ച് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെയാണെങ്കിൽ നമ്മുടെ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.